സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുമ്പിൽ ഒരു ബൊക്കയുമായി കൊടുക്കുന്ന ബൊക്ക കൊടുക്കുന്ന ഒരു ചിത്രം പത്രങ്ങളിലൊക്കെ വന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. സ്വാഭാവികമാണ് സംസ്ഥാന മുഖ്യൻ എന്ന രീതിയിൽ സംസ്ഥാന ഗവർണർ നയപ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ, അദ്ദേഹം ആ നയപ്രഖ്യാപനം നടത്തുമ്പോൾ എൻ്റെ സർക്കാർ എന്ന രീതിയിൽ 10-70 തവണയിൽ കൂടുതൽ പറഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 72 തവണ പറയുമ്പോൾ സ്വാഭാവികമായും ആ മനുഷ്യനെ അംഗീകരിക്കേണ്ടത് അനിവാര്യമാണ്. ആ ഗവർണർ പദവിയോടൊരു മാന്യത കാണിക്കേണ്ടത്. പക്ഷേ പിണറായി വിജയൻ പലപ്പോഴും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്ന പ്രവൃത്തികളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവാദ പ്രസംഗങ്ങളും എടുത്തു പറഞ്ഞ് തന്നെ പിണറായി വിജയൻ നഖശിഖാന്തം വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ തിരിച്ച് UPയിലേക്ക് പറഞ്ഞയക്കണമെന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ, ഇത് വേറെ. കാരണം ഇതെന്ന് പറയുന്നത് നയപ്രഖ്യാപനം എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ സർക്കാരിൻ്റെ പോളിസികൾ, സർക്കാർ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, സർക്കാർ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, നിരവധിയായ കാര്യങ്ങളിൽ സർക്കാർ എടുക്കുന്ന സമീപനങ്ങളെക്കുറിച്ച് ഒരു ഗവർണർ എന്ന രീതിയിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന രീതിയിൽ ഗവർണർ പറയാൻ പ്രാപ്തമാണ്. സ്വാഭാവികമായും അതിനെക്കുറിച്ച് പറയുമ്പോൾ പിണറായി വിജയൻ മുഖ്യൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ക്യാബിനറ്റിനെ നയിക്കുന്ന ഒരു നേതാവ്, പാർലമെൻ്ററിയുടെ ലീഡറാണ്, പാർലമെൻ്റ് ലീഡറാണ്. അങ്ങനെയുള്ള സഖാവ് പിണറായി വിജയൻ സ്വാഭാവികമായും അദ്ദേഹത്തിനെ അംഗീകരിക്കേണ്ടത് അനിവാര്യമാണ്. അതിനകത്ത് രാഷ്ട്രീയത്തിനകത്ത് പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഗവർണർ സംഘപരിവാർ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം കാണിക്കുന്നു, അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് സ്റ്റാലിൻ അവിടുത്തെ ഗവർണറെ മാറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുന്നു? മാറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തെന്ന് പറഞ്ഞ് മാറ്റാൻ കഴിയില്ല. കേന്ദ്രമാണ് തിരിച്ചു വിളിക്കേണ്ടത്. ചില വ്യക്തികളുടെ താല്പര്യമനുസരിച്ച് ഒരിക്കലും, ഒരുപക്ഷെ അത് ശരിയായിരിക്കാം, പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റില്ല. കേരളത്തിലെ ഗവർണർ കേന്ദ്രം വിളിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകമായ എന്തെങ്കിലും സാഹചര്യം ഉടലെടുക്കണം. അതുവരെയും സംസ്ഥാന ഗവർണറിന് പ്രത്യേകമായിട്ടുള്ള സംരക്ഷണമുണ്ട്, അധികാരമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് ഇവിടെ കംഫോർട്ടബിളായി രാജ്ഭവനിൽ ഇരിക്കാം. രാജ്ഭവനിൽ എത്ര ജീവനക്കാരുണ്ട്? അവരുടെ ശമ്പളമൊക്കെ സംസ്ഥാന ട്രഷറിയിൽ നിന്നാണ് വരുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ, അദ്ദേഹം രാജിവെക്കണമെന്ന് വരെ പറയുമ്പോൾ, അദ്ദേഹത്തിനെ തേജോവധം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സംസ്ഥാന ഗവർണറുടെ പദവിക്ക്, അന്തസ്സിന് നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പല കാര്യങ്ങളും പല സമയങ്ങളിലും അദ്ദേഹം കുറിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രരേഖകളായി നാളെയുള്ള കാലത്ത് കുട്ടികൾ പഠിക്കുകയും, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. രാഷ്ട്രീയത്തെ അടുത്തു കാണുന്ന മനുഷ്യർ ഗവർണർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നാളെയുള്ള കാലങ്ങളിൽ വിലയിരുത്തപ്പെടും. പക്ഷേ അതിനേക്കാൾ ഉപരി ഗവർണർ ഇപ്പോൾ നയപ്രഖ്യാപനവുമായി വരുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തെ വിമർശിക്കുന്നില്ല. കേന്ദ്രത്തെ വിമർശിക്കുന്ന രീതിയിലുള്ള വാക്യങ്ങൾ എഴുതി കൊടുത്തിട്ടും അതിനെ സ്ട്രെസ് ചെയ്ത് വായിക്കുന്നില്ല എന്നുള്ള പരാമർശമുണ്ട്. കാരണം ഗവർണർക്ക്, ഗവർണറുടെ കൃത്യമായൊരു അജണ്ടയുണ്ട്. അത് നടപ്പിലാക്കാനാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. ആ അജണ്ട കേരളത്തിൽ നടപ്പിലാകാത്തിടത്തോളം കാലം ഗവർണർ നിരാശനാണ്. ആ നിരാശ ഒരു വേദനയായി തന്നെ അദ്ദേഹത്തിൽ അവശേഷിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വിജയമായി നമ്മൾ കണക്കാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.